നമസ്കാരം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കിന്ന് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ, പഴുത്ത മാങ്ങയുടെ ഒരു സാലഡ് ഉണ്ടാക്കിയാലോ. ഇപ്പം നമുക്ക് നാട്ടിൽ മാങ്ങ സുലഭമായിട്ട് കിട്ടും. മാങ്ങയുടെ സീസണാണല്ലോ ഇപ്പോൾ നാട്ടിലെ. നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്കിതിനു വേണ്ടി സാധനങ്ങളൊന്നും പുറത്തു നിന്ന് വാങ്ങണ്ട. നമുക്ക് അടിപൊളിയായിട്ട് എളുപ്പത്തിൽ നമുക്ക് നല്ലൊരു സാലഡ് ഉണ്ടാക്കാം. ഇത് നമുക്ക് ചുമ്മാ കഴിക്കാനും, അതല്ല ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാനും ഇത് എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെടും, എനിക്കുറപ്പാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം വേണ്ടത് മാങ്ങ ആണ് കേട്ടോ. നമുക്കിനിയും ഇതിലേക്ക് വേണ്ടത് ഉപ്പ് വേണം, കോക്കനട്ട് ഓയിൽ വേണം, മുളക് പൊടി വേണം, ചെറിയ ഉള്ളി വേണം. ആദ്യം നമുക്ക് മാങ്ങ തൊലി കളഞ്ഞ്, നല്ലതായിട്ട് തൊലി കളഞ്ഞ് ചതുരത്തിൽ അരിഞ്ഞു വെക്കാം. മാങ്ങയുടെ തൊലി നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് വേണം, ഇങ്ങനെ ചതുര പീസുകളായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ചെറുതായിട്ട് അരിയുന്നതായിരിക്കും നല്ലത്, കാരണം അതിലേക്കെല്ലാം പിടിക്കണമെങ്കിൽ ചെറുതായിട്ട് അരിയുന്നതായിരിക്കും നല്ലത്. നമുക്കിനി കുഞ്ഞു ചെറിയ ഉള്ളി നമുക്ക് ചതച്ചെടുക്കണം. നമുക്കതൊരു ഇടികല്ലിലോ, അതല്ല എങ്കിൽ മിക്സിയിലോ നമുക്ക് നന്നായിട്ട് ചെറിയ ഉള്ളി ചതച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഈ മാങ്ങയിലോട്ട് മിക്സി ആഡ് ചെയ്യാം. ഇപ്പം അത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അത് നമുക്ക് മിക്സ് ചെയ്താൽ മതി. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് മിക്സ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അര ടേബിൾ സ്പൂണിന് ഇത്തിരിയും കൂടെ കൂടുതലായിട്ട് ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ചേർക്കേണ്ടത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇനിയും മുളക് പൊടി മാത്രമേ ഉള്ളൂ. ഒരു മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ, അര ടേബിൾ സ്പൂണിന് താഴെ മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. അര ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നില്ല, അതിന് കുറച്ച് താഴെയാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ആ ഒരു കുഞ്ഞ് ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണയും ഉപ്പും ആ മാങ്ങായും നന്നായിട്ട് പുരട്ടി വരുന്നത് പോലെ നന്നായിട്ടത് നമ്മൾ ആ ഒരു സ്പൂണും കൊണ്ട് മിക്സ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് ആ മാങ്ങായിലോട്ട് ഇറങ്ങി ചെല്ലത്തുള്ളൂ. അത് നമ്മൾ നല്ല മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു വെളിച്ചെണ്ണയുടെയും ഉപ്പിൻ്റെയും ആ ഒരു ഉള്ളിയുടെയും എല്ലാം ടേസ്റ്റ് ആ മാങ്ങായിലോട്ട് ചെല്ലും. നിങ്ങൾക്ക് ഈ ഒരു എൻ്റെ ഈസി ആൻഡ് ടേസ്റ്റി മാങ്ങ സാലഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീണ്ടും കാണുന്നതുവരെ നന്ദി.